നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒറ്റ ദിനം കൊണ്ട് മാറി മറിഞ്ഞു. ഉറങ്ങിക്കിടന്ന കോൺഗ്രസിനെ ഒറ്റ ദിവസം കൊണ്ട് ഉണർത്തിയ രാഹുൽ ഗാന്ധി കേരളം വിട്ടു പോകരുതെന്ന് അഭ്യർത്ഥിച്ച് നേതാക്കൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് പ്രചാരണത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് യു ഡി എഫ്. കടലിൽ ചാടിയും റാങ്കുകാരോട് കഥ പറഞ്ഞു രാഹുൽ. കടലിൽ ചാടിയ രാഹുൽ ഗാന്ധിയുടെ ചങ്കൂറ്റത്തെ പറ്റി മാത്രമാണ് കോൺഗ്രസുകാർക്ക് പറയാനുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് രാഹുൽ ഉണ്ടാക്കിയ ഇഫക്റ്റ് കോൺഗ്രസുകാർ തന്നെ രാഹുലിനോട് നേരിട്ട് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കൂടി പങ്കെടുത്ത ചൊവ്വാഴ്ചത്തെ യു ഡി എഫ് യോഗത്തിൽ കൺവീനർ എം ഹസൻ ഔദ്യോഗികമായി ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. കെ പി സി സിക്കും യു ഡി എഫിനും വേണ്ടി ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് പ്രചാരണത്തിന്റെ നേതൃത്വം താങ്കൾ ഏറ്റെടുക്കണം. പി കെ കുഞ്ഞാലിക്കുട്ടി ഉടൻ പിന്താങ്ങി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാക്കിയ മാറ്റം പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയില്ല. കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം താങ്കളിൽ അർപ്പിക്കുന്ന വിശ്വാസം വളരെയധികം വലുതാണ്. രാഹുലും കൂടെ പ്രിയങ്കയും കേരളത്തിൽ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ നിർദ്ദേശം. പ്രചാരണം നയിക്കണമെന്ന ആവശ്യത്തിന് ഞാൻ കൂടെ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയെന്ന് മാത്രമല്ല, തുടർന്ന് തിരുവനന്തപുരം, കൊല്ലം, തങ്കശ്ശേരിയിലും ഒപ്പമുള്ളവരെ അമ്പരിച്ച ചില നാടകീയതകൾക്ക് മുതിരുകയും ചെയ്തു. കേരള സർക്കാരിനോട് വയനാട് എം പി ഇതുവരെ പുലർത്തിയിരുന്ന നയതന്ത്രജ്ഞതയും അദ്ദേഹം കൈവിട്ടു. കേന്ദ്ര ഏജൻസികളോട് കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് നേതൃത്വങ്ങൾക്ക് വിരുദ്ധ സമീപനമാണ് എന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തി സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു. ബംഗാളിൽ സി പി എം സഖ്യത്തിന്റെ പേരിൽ കേരളത്തിൽ ആ പാർട്ടിക്കെതിരെ നാവു പൊന്താൻ ഇടയില്ല എന്ന സി പി എം വ്യാമോഹം കൂടിയാണ് ശംഖുമുഖ പ്രസംഗത്തിൽ രാഹുൽ അസ്ഥാനത്താക്കിയത്. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാകെ ബംഗാളിൽ തമ്പടിക്കുമ്പോൾ എന്തുകൊണ്ട് രാഹുൽ അവിടെ പോകുന്നില്ല എന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയരുന്ന ചോദ്യത്തിന് കൂടി അതുവഴി അദ്ദേഹം മറുപടി നൽകി. വയനാട് എം പി ആയിരിക്കെ നിലവിൽ സ്വന്തം സംസ്ഥാനമായ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും അവിടെ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ തന്ത്രത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്ന് ഈ സന്ദർശനത്തിലൂടെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. ബംഗാളിൽ ഇനിയും ക്ഷീണിക്കാതെ പിടിച്ചു നിൽക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാനും നിലമ്പൂരിൽ ചോലനായ്ക്കർ ഉൾപ്പെടെ ആദിവാസി വിഭാഗങ്ങളിലുള്ളവരെയും കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികളെയും രാഹുൽ നേരിൽ കണ്ടത് യു ഡി എഫ് പ്രകടന പത്രിക രൂപപ്പെടുത്തലുമായി കൂടി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ ഒരു ജനകീയ മാനിഫെസ്റ്റോ തയ്യാറാക്കണമെന്നത് യഥാർത്ഥത്തിൽ രാഹുലിന്റെ ആശയമാണ്. ശശി തരൂർ നടത്തുന്ന സംവാദങ്ങളും 140 നിയോജക മണ്ഡലങ്ങളിലും ജനകീയ സദസ്സുകൾ വിളിക്കാനുള്ള യു ഡി എഫ് തീരുമാനവും രാഹുലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപന്തൽ സന്ദർശനം അദ്ദേഹത്തിന്റെ യാത്രാ പരിപാടിയിൽ ആ ദിവസം ഉച്ചവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. യു ഡി എഫ് കോൺഗ്രസ് നേതൃയോഗങ്ങൾക്ക് ശേഷം നേതാക്കൾ ശംഖുമുഖത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് അത് സ്ഥിരീകരിക്കുന്നത്. കേരളത്തിലെ മന്ത്രിമാർ ആരും തിരിഞ്ഞു നോക്കാത്ത സമരവേദിയിലേക്ക് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എത്തിച്ചേർന്നത്. ഇതോടെ രാഹുലിനെ മുന്നിൽ നിർത്തിയുള്ള കളിക്കാനുള്ള കേരളത്തിലെ കോൺഗ്രസ് ഒരുങ്ങുന്നതെന്ന് സി പി എം തിരിച്ചറിഞ്ഞു. അതോടെയാണ് സി പി എം രാഹുലിനെതിരെ ആഞ്ഞടിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.